എന്തിനാ ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ നമ്മൾ തിരിച്ചു മേടിക്കുക. അത് ഉള്ള സമയത്തിൽ അവരും വില കൊടുത്ത് മേടിക്കും, വിലയില്ലാ സമയത്തിൽ വിലയില്ല. എന്തിനാ ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ മേടിക്കാതെ മേടിക്കാതെ കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ടില്ല. ഞങ്ങളേ ഇപ്പോഴുള്ളത് വട്ടവടയിലാണ്. അപ്പൊ വട്ടവടയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ അപ്രതീക്ഷിതമായിട്ട് ഒരു പിന്നെ ചേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് രാമൻ എന്നാണ്. അദ്ദേഹം ഇവിടെ ഉള്ള ഒരു കൃഷിക്കാരനാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഒരുപാട് ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ ഈ വട്ടവടയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറേയധികം പ്രശ്നങ്ങൾ ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത് നമ്മളാരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഒരു കുഗ്രാമം തന്നെയാണ്. പിന്നെ അത്ര ഇന്ന് വേണ്ടത്ര രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പോൾ ആ പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ടാണ് ഈ ആളുകളെല്ലാം എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം കൃഷിയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട് കുറച്ച്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആശ്വാസങ്ങളുണ്ട്. നമ്മൾ വെറും ദുരിതങ്ങളെന്ന് മാത്രം പറയാൻ പറ്റില്ല. അപ്പം ഏതൊരു കാര്യത്തിനും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ഇവർ അനുഭവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്, ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എന്നുള്ളതാണ്. നമസ്കാരം. അതിന് മുന്നേ അവർ താമസിക്കുന്ന വീടാണിത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ പിന്നെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങളിൽ ഒന്നാണ് വട്ടവട. അപ്പം പല സ്ഥലങ്ങളിലും നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഈ ഏകദേശം വട്ടവടക്കണ്ട് എൻട്രി ഫോറസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാലുള്ള വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ പ്രദേശങ്ങളും നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇവിടെ ഓരോ സ്ഥലങ്ങളിലും അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇവിടെ ഇവർ കൃഷി ചെയ്ത് അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുണ്ടാക്കി തരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള താങ്ങ് വില പോലും ഇവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു പിന്നെ കൃത്യമായിട്ടുള്ള പിന്നെ അവരുടെ ആവലാതി ഉന്നയിക്കുകയാണ് ഞങ്ങളോട്. അപ്പോൾ അതിൽ പ്രിയപ്പെട്ട രാമൻ ചേട്ടനുണ്ട് ഇവിടെ. രാമൻ ചേട്ടനക്ക് എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? നമ്മളിവിടെ കേരളം ഉണ്ട്, ഈ കേരളത്തില് വെളുത്തുള്ളി ഉണ്ടാകുന്ന സ്ഥലം ഈ മറയൂരും കോവിലൂരും മാത്രമാണ്. അതെ, മറയൂര് കാന്തല്ലൂര് ഈ ഏരിയ മാത്രമാണ്, ഈ ഏരിയയിൽ മാത്രമാണ് വെളുത്തുള്ളി ഉണ്ടാകുന്നത്. വെളുത്തുള്ളി ഉണ്ടാകുന്ന സാധനം മറ്റേ മറയൂർ ശർക്കര എന്ന് പറയും, ശർക്കര. ഈ ശർക്കര മറയൂർ ശർക്കര പോയിട്ട് വെളുത്തുള്ളി കോവിലൂരും മറയൂരും കാന്തല്ലൂരും മാത്രമേ ഉള്ളൂ ഇവിടെ കേരളത്തില്. ഈ വെളുത്തുള്ളി ഉണ്ടാക്കാന്നുള്ള ഒരു സംസ്ഥാനം നമുക്ക് കിട്ടിയത് കൊണ്ട് വലിയൊരു പൊക്കിഷമാണ്. എരിവുണ്ട്, പക്ഷെ സാധാരണ കഴിക്കുമ്പോ ഒരു സാധാ വെളുത്തുള്ളി കഴിക്കുമ്പോ ഒരു അത് കടങ്ങാറുണ്ട് പുറത്തുള്ള കൂടൊക്കെ. ഞാൻ അതാ പറയുന്നേ, നമ്മുടെ സാധനം എങ്ങനെ എത്ര സാധനം നന്നായിട്ടുണ്ടോ അതുകൊണ്ടാണ് ബെനിഫിറ്റ് കൊടുത്തിട്ട് അതിനുണ്ടായി വില കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലേ. എല്ലാം വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ വെളുത്തുള്ളിക്ക് പ്രത്യേകതകളുണ്ട്, ഉണ്ട്. അതാണ് ഞാനും പറഞ്ഞത്, നമ്മുടെ സാധനത്തിന് നമ്മുടെ കേരളര് നമ്മുടെ സർക്കാർ ഉണ്ടാക്കുന്ന നമ്മുടെ സ്ഥലത്ത് ഉണ്ടാക്കുന്ന സാധനത്തിന് ഇത്ര ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഇതിന് എന്താ നമ്മുടെ സർക്കാർ വില കൊടുക്കാത്ത കാരണം, ഇതാ ഞാൻ പറയുന്നത്. കാരണം പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന വെളുത്തുള്ളിക്ക് അത്ര ടേസ്റ്റ് ഇല്ല, അത്ര പോഷകമില്ല, പോഷകമില്ല. ഇവിടെ ആരോഗ്യമുണ്ട്. ഈ വെളുത്തുള്ളി കഴിക്കുമ്പം ഈ മറ്റ് പുറത്തുനിന്ന് വരുന്ന വെളുത്തുള്ളി കഴിക്കുമ്പോഴും വ്യത്യാസങ്ങൾ കഴിച്ച് മനസ്സിലാക്കാൻ കഴിയണം, പച്ചക്ക് കഴിച്ച് മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾ കഴിച്ചില്ലോ? ഞങ്ങളിപ്പോ ഒന്ന് കഴിച്ചു, രണ്ടുപേരും തന്നെ. പിന്നെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരണ്ട, വേണമെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ മാറ്റം. പുറത്തുനിന്ന് വരുന്ന വെളുത്തുള്ളി നമുക്ക് കേരളത്തില് വില കുറവാന്ന് പറഞ്ഞ്, പുറത്തുനിന്ന് വരുന്ന വെളുത്തുള്ളി വില കുറവാന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും കഴിക്കുവാണ്, നിങ്ങളൊന്ന് കഴിച്ചു കഴിക്കും. ഇതിനുടിയ ഗുണം എന്താണ്, പുറത്തുനിന്ന് വരുന്നുള്ള വെളുത്തുള്ളിയുടെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കേരളർക്ക് കഴിയുന്നില്ല.
ഇപ്പൊ ഏകദേശം നമ്മളല്ല കേരളീയർക്ക് കഴിയുന്നില്ല. ഇപ്പൊ ഏകദേശം എത്ര കൃഷി ചെയ്യുന്നുണ്ടോ ഒരു ഇതില്? എങ്ങനെയാണ് ഇതിന്റെ കാലയളവ്? കൃഷി ചെയ്യുന്ന കാലയളവ് കേരളീയളവ് 3 മാസം 3.5 മാസം. ഈ വെളുത്തുള്ളി, ഈ വെളുത്തുള്ളി 3 മാസം, ബാക്കി വേറൊരു വെളുത്തുള്ളി ഉണ്ട് 6 മാസം. ഇത് 3 മാസം? ഇത് 3 മാസം. ഇതിന് ഏകദേശം ചെലവ് എത്ര വരും? നിങ്ങൾ ചെലവൊക്കെ പറഞ്ഞാൽ ഈ പ്രാവശ്യം വെളുത്തുള്ളിക്ക് ശരാശരി എത്ര സെന്റിലാണ് നിങ്ങൾ? അങ്ങനെയല്ല, നമ്മള് 1 ക്വിന്റൽ 100 കിലോ വെച്ച് ചെയ്യുമ്പോ 60-70 സെന്റ് ചെയ്യും. 100 കിലോ അങ്ങനെ 200-300 രൂപ ചെയ്യുമ്പോ അങ്ങനെ 1 സെന്റ് ചെയ്യുമ്പോ 40 സെന്റ് 50 സെന്റ് ഇങ്ങനെ പോകും. അപ്പൊ ഓരോ 100 കിലോയ്ക്കും അങ്ങനെ. ഇപ്പൊ 100 കിലോ കൃഷി ചെയ്യാന്ന് വിചാരിക്കാം, എത്ര ചെലവ് വരും? 100 കിലോയ്ക്ക് ഈ പ്രാവശ്യം വെളുത്തുള്ളിക്ക് 250 രൂപ. അല്ല ചെലവ് ഇത് കൃഷി ചെയ്യാൻ 1 കിലോ 250 രൂപ. 100 കിലോയ്ക്ക് എത്രയായി? എത്രയായി? ഏകദേശം പറഞ്ഞു 27 ആയി. അത് വിത്ത് ആ കിളപ്പ് കൂടി പിന്നെ കൃഷി ചെയ്യുന്ന പണിക്കാരി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും 100 കിലോ ചെയ്യുമ്പം 250 രൂപ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ 50,000 രൂപയുടെ ചെലവ് വരും. 50,000 രൂപയുടെ ചെലവ് വരും. ഈ 50,000 രൂപ ചെലവും ചെയ്തിട്ട് പിന്നെ അതിനെ ചെറിയ ചെറിയ മരുന്നുകൾ അടിക്കും. വലിയ ഇവിടെ വന്ന് വലിയ മരുന്ന് അടിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്. ഇത് ചെയ്തിട്ട് ഈ കൃഷി നഷ്ടമായി പോയിക്കഴിഞ്ഞാൽ ഏകദേശം ഇത് എത്ര കിട്ടും ഇതിന്റെ? നമുക്ക് നട്ട ഒരു 100 കിലോ നട്ട ഇപ്പൊ ഒരു 10 കിലോ നട്ട തോട്ടിക്കോ, അപ്പൊ നമുക്കൊരു 100 കിലോ കിട്ടും. ഇവിടെ കേരളീയർ ഉണ്ടാക്കുന്ന സാധനം നമ്മളെ കേരള സംസ്ഥാനത്തേക്ക് പോകുന്നില്ല, പുറത്തേക്കാ പോകുന്നത്. ഇവര് ഉന്നയിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഇവിടെ കൃഷി ചെയ്യുന്ന സാധനം നമുക്ക് തരാതെ തമിഴ്നാട്ടിലേക്ക് മേടിക്കാതെ തമിഴ്നാട്ടുകാര് വാങ്ങി തമിഴ്നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നമ്മള് വാങ്ങുന്നു. അതെ, ഈ നമ്മുടെ സാധനം തന്നെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട സാധനം താങ്ങുവില്ല കർഷകർക്ക് കിട്ടുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തമിഴ്നാട്ടിൽ പോയിട്ട് ആ നമ്മുടെ സാധനം തന്നെ നമ്മൾ തിരിച്ചു മേടിക്കുവാ. അത് വലിയൊരു വലിയൊരു ചോദ്യം തന്നെ, ഒരു കൃത്യമായിട്ട് ചോദ്യമാണ്. ഒരു രാഷ്ട്രീയം ഉണ്ട് അതിന്റെ അകത്ത്, രാഷ്ട്രീയം. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ട ഇത് കുറെ അധികം അധികാരികൾ അറിയേണ്ട ഒരു സാധനം. സാധനം അങ്ങോട്ട് പോകുന്നു, നമ്മുടെ സാധനം തിരികെ മേടിക്കുന്നു. അതെ അതെ. അപ്പൊ ഓണത്തിനും നമ്മുടെ സ്ഥാനത്ത് മേടിക്കുന്നില്ല, ഓണത്തിനും തമിഴ്നാട്ടിലൊന്നും മേടിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തേക്ക്. അപ്പം നമ്മള് ഓണം വരാൻ പോവാണ്. ഓണത്തിന് ഒരുപാട് പച്ചക്കറികൾ ആവശ്യമുണ്ട്. ആ സമയത്ത് പോലും ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം വിഷയം എന്ന് പറയുന്നത് ഇവരുണ്ടാക്കുന്ന കൃഷിയിലെ ഒരു സാധനം അല്ലേ. ഇവിടെ കുറെ ഇവിടെ ക്യാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഏകദേശം എല്ലാതും ഉണ്ട്. ഇങ്ങനെ എല്ലാതും ഇവര് ഉണ്ടാക്കുന്ന സാധനം ഇവിടുന്ന് വാങ്ങുന്നില്ല എന്നുള്ള ഒന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ആവശ്യം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ കേരളീയർ കട്ടായ വില കൊടുത്ത് മേടിക്കാത്തത് കൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് മേടിക്ക് പോകുന്നത്. നമ്മുടെ സാധനം തിരികെ നമ്മൾ തന്നെ വാങ്ങുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. 3 കൊല്ലത്തിന് മുൻപ് KGP കയറ്റിട്ട് പോയിട്ട് ഒരു 1/2 രൂപ മാത്രം വ്യവസായികൾ കൊടുത്തിട്ട് 1/2 രൂപ ക്ഷീണമായി പോയിന്ന് പറഞ്ഞത് ആഫീസർമാർ 3 കൊല്ലത്തിന് മുന്നാടി. ഏതാവത് പ്രശ്നം തന്നെയാണ് അത്. എത്രയെത്തിയപ്പോൾ നമ്മൾ ഫോൺ പണി വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് എന്ത് പണം കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ കൊടുത്തിട്ടില്ല. അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറൊന്നുമില്ല അല്ലേ. അവേതായാലും കഴിഞ്ഞ കൊല്ലം ഓണത്തേക്ക് സാധനം ഇത് മേടിച്ചിട്ടുമില്ല. 3 കൊല്ലത്തേക്ക് മേടിക്കില്ല. ഇവരെ കയ്യിൽ സാധനം പർച്ചേസ് ചെയ്യുന്നില്ല. അതുകൂടാതെ 2-3 വർഷത്തിന് മുമ്പ് അത് ഓണത്തിന് വെളുത്തുള്ളി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 വർഷമായിട്ട് നിർത്തിവെച്ചു. ആ പൈസ പോലും കോർട്ട് ഗ്രൂപ്പിൽ കിട്ടില്ല, VFC കയ്യില് കിട്ടി. കോർട്ട് ഗ്രൂപ്പിൽ ഇതുവരെ പൈസ കിട്ടാത്ത ആൾക്കാരുണ്ട്. എനിക്കുണ്ട്, ഉണ്ട് പൈസ കിട്ടില്ല ഇതുവരെ. 6,000 രൂപയ്ക്ക് മേലുണ്ട്. ആ അപ്പൊ എന്താണ് ഈ സർക്കാർ ഇതില് പുറത്ത് കച്ചവടക്കാർ കൊടുത്തിന് കുഴപ്പമില്ലോ. അപ്പൊ നമ്മൾ ചെയ്ത് എല്ലാരും വരും, ഓട്ടോ ഒക്കെ മേടിച്ചു പോകും. നമ്മൾ അത് താങ്ങും ഇത് താങ്ങും എന്നൊക്കെ താങ്ങു വിലൊക്കെ തരും എന്നൊക്കെ താങ്ങിട്ടാ പോകുന്നത്. ഒരു താങ്ങൽ അത്ര ഉള്ളു, താങ്ങുന്നു മാത്രേ ഉള്ളൂ ആ വാക്കില്. ശരിയാ മേടിക്കില്ല. അപ്പ എപ്പടി അങ്ങനെ ഇരിക്കുമ്പോ വില ഉള്ള സമയത്തിൽ അവരും വില കൊടുത്ത് മേടിക്കും, വിലയില്ലാത്ത സമയത്തില് വിലയില്ലെന്ന് അവരും കിട്ടും. പിന്നെ എന്നാ അവർ എന്നാ തിരിച്ചിക്കാർക്ക് ഒരു നല്ലതായിട്ട് ചെയ്യുന്നു. എപ്പോഴും ഒരു കൂടുതൽ ലാഭം വേണ്ട, ഒരു നഷ്ടം ഇല്ലാത്ത രീതിയിൽ ഒരു വില കൊടുത്ത് മേടിക്കണല്ലയാ. ഒരു തനി ഒരു കച്ചവടക്കാരെ ഒരു സാധനത്തെ കൊണ്ടുപോയി
വിറ്റ് തീർക്കുമ്പോ ഒരു സർക്കാരെ സ്ഥാനത്ത് വിട്ട് തീർക്കാൻ പറ്റില്ല. അതപ്പോ ഇത് ഇത് മക്കള് ജനങ്ങളെ ആലോചിക്കുന്നു. ഏതായാലും ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ, അപ്രതീക്ഷിതമായി ചില ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. അവര് നമുക്ക് തരുന്ന സൽക്കാരം ചെറുതൊന്നുമല്ല. ഞങ്ങള് ഇവിടെ എത്തിയ സമയത്ത് അവര് നല്ലൊരു ചായ തന്നു. ചായ എന്താ പറയാ, ചായ കാപ്പിയാ, കാപ്പി അതല്ലേ നമ്മൾ പറയുന്ന ചായ എന്ന് പറഞ്ഞാലും കാപ്പിയാണ്, ഇത് കട്ടൻ കാപ്പി.